നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് അണുബാധ നന്നായി വെള്ളം കുടിക്കാത്തതും വ്യക്തിശുചിത്വമില്ലായ്മയുമൊക്കെയാണ് സ്ത്രീകളിൽ മൂത്രാശയാണുബാധ കൂടുതലായി കണ്ടുവരാൻ പ്രധാന കാരണം ഇന്ന് ഡോക്ടർ ക്യൂവിൽ സംസാരിക്കുന്നത് സ്ത്രീകളിലെ മൂത്രാച്ച അണുബാധയും ഒപ്പം ചികിത്സാ രീതികളെയും കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരം രീംസ് ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മഞ്ജു പോണ്ട് ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിന്റെ ഡോക്ടർ എന്താണ് പൊതുവേ പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ അണുബാധ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് എന്താണ് കാരണം ഡോക്ടർ ആദ്യം തന്നെ ഒരു പിന്തിരിപ്പൻ അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ വരുന്ന അണുബാധയുടെ എണ്ണം കൂടുതലല്ല അല്ല അല്ല രണ്ടുപേർക്കും സെയിം നമ്മൾ നമ്പർ ഓഫ് യൂറിനറി ഇൻഫെക്ഷൻസ് പുരുഷന്മാരിലും സ്ത്രീകളിലും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും സെയിം ആയിരിക്കും പക്ഷെ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻസ് ആണ് വരുന്നത് അതിനകത്ത് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ആ സ്ത്രീ ശരീരത്തിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് അപ്പൊ ഒന്ന് യൂറത്ര എന്ന് പറയുമ്പോ ഒരു നാളിയുണ്ട് യൂറിനറി ബ്ലാഡറിൽ നിന്ന് മൂത്രം വെളിയിലേക്ക് വരുന്നത് യൂറത്ര എന്ന് പറയുന്ന ഒരു നാളിയിൽ കൂടെയാണ് ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നാളിയുടെ നീളം കൂടുതലാണ് സ്ത്രീകളുടെ യൂറത്തിലുടെ നീളം വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മോഷനൊക്കെ പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് ഓർഗനിസംസ് ഉണ്ട് നമ്മുടെ കുടലിനകത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഒരുപാട് നല്ല ബാക്ടീരിയ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മോഷനകത്ത് എപ്പോൾ ടെസ്റ്റ് ചെയ്താലും നിറയെ ബാക്ടീരിയ ഉണ്ടാവും ഈ ബാക്ടീരിയ സ്ത്രീകളില് ആ മലദ്വാരത്തിൻ്റെ അവിടെ നിന്ന് മൂത്രാശയത്തിലേക്ക് ഇത് വളരെ പെട്ടെന്ന് പടരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു റീസൺ ഈ ഒരു ശരീരത്തിന്റെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു കാരണമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പിന്നെ രണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും എനിക്കൊന്നും ഒരുപാട് ഇതുപോലുള്ള ടോക്ക് ഷോയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ എത്ര നമ്മൾ നമ്മുടെ നാട് നന്നായി എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടുന്ന അത്ര നമ്പേഴ്സ് ഉള്ള ഫെസിലിറ്റീസ് ഇല്ല എസ്പെഷ്യലി ടോയ്ലറ്റ്സ് ഇപ്പം ഞാൻ പണ്ട് ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു കേരളത്തിനകത്തും പുറത്തും അപ്പോ നമ്മൾ പലപ്പോഴും റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കേറി ഭക്ഷണം കഴിക്കണം ഹോട്ടലിൽ പോകണം ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ അവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ നമുക്ക് ഓക്കെ ബാത്റൂമിൽ പോകണം എന്ന് മാത്രം വെച്ചിട്ട് പബ്ലിക്കായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് വളരെ കുറവാണ് അപ്പൊ അതൊരു വളരെ ഇമ്പോർട്ടൻറ് കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഡിഫെൻസ് മെക്കനിസംസ് ഉണ്ട് യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ സ്കിൻ ആൻഡ് മ്യൂക്കോസയാണ് നമ്മുടെ തൊലിയും മ്യൂക്കോസയും അപ്പൊ ഈ അതിന് തന്നെ പ്രതിരോധ ശക്തി ഉണ്ട് അപ്പൊ അത് കൂടാതെ ഈ മൂത്രാശയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ളഷിങ് ഔട്ട് ഫിനോമിനൻ എന്ന് പറയും ഉദാഹരണത്തിന് നമ്മുടെ അവിടുത്തെ ഒരു ഓട അടഞ്ഞു കിടക്കുന്നു എന്തെങ്കിലും അഴുക്കൊക്കെ വന്ന് അടഞ്ഞുകിടന്നാൽ നമ്മുടെ നോർമൽ ടെൻഡൻസി എന്തെങ്കിലും ഒരു ഹോസോ എന്തെങ്കിലും ശക്തമായിട്ട് വെള്ളം അല്ലെങ്കിൽ ഒരു വലിയ ചരുവത്തിലോ ബക്കറ്റിലോ വെള്ളമെടുത്ത് ശക്തമായിട്ട് അങ്ങ് ഒഴിക്കുക എന്നുള്ളതായിരിക്കും ആ ഒരു പ്രഷറിൽ ചിലപ്പോൾ ആ അടവ് അങ്ങ് മാറും ഓക്കെ സോ സെയിം വേ ആണ് യൂറിനേഷൻ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ആ ഒരു യൂറിൻ്റെ ഫ്ലോ കാരണം അവിടെ ചെറിയ ബാക്ടീരിയ ഏതെങ്കിലും പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് അങ്ങ് വെളിയിൽ പോകും സോ ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് എത്ര മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് നമ്മൾ മൂത്രം ഒഴിക്കുന്നു എന്നുള്ളത് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ഒരു കാരണമാണ് അപ്പൊ പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓഫീസിലായാലും യാത്ര ചെയ്യുന്ന അവസരങ്ങളിലായാലും ഈ ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ വലിയ ബുദ്ധിമുട്ട് അപ്പം യൂഷ്വലി പലരും വെള്ളം കുടിക്കൂല മൂത്രം ഒഴിക്കണം എന്ന് തോന്നിയാൽ തന്നെ ഓ എങ്ങനെയെങ്കിലും വീട് വരെ വീട് വരെ എന്ന് പറഞ്ഞ പിടിച്ചു വയ്ക്കും വീട് എത്തിയിട്ട് പോകാം സോ അങ്ങനെയുള്ള കുറച്ച് ആ ഒരു യൂറിനേഷൻ മൂത്രം ഒഴിക്കുന്നത് കറക്റ്റായിട്ട് നടക്കാതിരിക്കുന്നതും ഒരു ഫ്രീക്വന്റായിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു നമുക്ക് കോളുണ്ട് ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഹലോ പറഞ്ഞോളൂ എനിക്ക് സേവനം ഒക്കെ മൂത്രം പോവുകയാണ് ഡോക്ടറെ സ്കാൻ ഒന്നും ഓക്കെ ഈ ഒരു സമയത്തും അതിന് വളരെ അടുത്ത സമയത്തും മാത്രമാണ് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സമയത്തുള്ളൊരു ശുചിത്വം കുറച്ചും കൂടെ നന്നായിട്ട് മെയിന്റൈൻ ചെയ്ത നന്നായിരിക്കും ഒരു നാല് മണിക്കൂർ ഇടവിട്ട് പാഡ് മാറ്റുകയോ ആ സമയത്ത് കുറച്ചും കൂടെ ആയിട്ട് പിന്നെ രണ്ട് കാര്യങ്ങളുണ്ട് ഈ സമയത്ത് ഒരുപാട് നമ്മളിങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരുന്നാലും ആ പറഞ്ഞ ഭാഗം എപ്പോഴും നമ്മൾ വാഷ് ചെയ്ത് തുടച്ചൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവാനും പിന്നെ അത് കാരണം ആ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് വാഷ് ചെയ്താലും അമിതമായിട്ട് തുടക്കാതെ ഒപ്പിയെടുത്ത് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക കുറച്ചും കൂടെ ആ സമയത്ത് ഒരു ശുചിത്വം ആൻഡ് ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് വരാതെ ഇരിക്കും പ്രധാന കാരണം വെള്ളം കുടിക്കുന്നതിന്റെ അളവ് അതൊരു വളരെ പ്രധാന കാരണമാണ് പിന്നെ ഒരു പ്രധാന കാരണം പ്രമേഹമാണ് ഡയബറ്റിസ് അപ്പൊ ഡയബറ്റിസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരു തമ്മിൽ ഇപ്പൊ പറഞ്ഞ പോലെ അഗെൻ യൂറിനറി ഇൻഫെക്ഷൻ്റെ ഫ്രീക്വൻസി ഒരുപാട് കൂടുതലല്ല ഞാൻ നേരത്തെ പുരുഷന്മാരിലും സ്ത്രീകളിലും എന്ന് പറഞ്ഞപ്പോൾ ഏജ് വൈസ് വ്യത്യാസമുണ്ട് കേട്ടോ അത് നമുക്കിനി പിന്നീട് പറയാം എന്താ പറയണ ആ ഒരു പതിനഞ്ചിനും നാല്പത്തഞ്ചിനും ഇടയ്ക്ക് സ്ത്രീകൾക്ക് തന്നെയാണ് ഇൻഫെക്ഷന്റെ റേറ്റ് കൂടുതൽ അതേസമയം നാല്പത്തഞ്ചിന് ശേഷം പുരുഷന്മാർക്കാണ് യൂറിനറി ഇൻഫെക്ഷന്റെ റേറ്റ് കൂടുതൽ അത് ഞാൻ അതിൻ്റെ കൂടെ പറയേണ്ടതായിരുന്നു വിട്ടുപോയി അപ്പൊ ഇപ്പോ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രമേഹമാണ് അതിലേക്ക് ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ നമസ്കാരം പറഞ്ഞോളൂ അതെ വെള്ളം നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുമ്പം യൂറിനിൽ നമ്മൾ അധിക പ്രാവശ്യം അതെ ഒരു അതും ആ ഇത് എന്താ വെച്ചാൽ ഈ അധികമായാൽ അമൃതം വിഷംന്ന് പറയണത് പോലെയാണ് അപ്പൊ നമുക്ക് സാധാരണ ഗതിയിൽ ഒരു രണ്ട് ലിറ്റർ ഒരുപാട് വേർക്കുന്നവർക്ക് ഒരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസത്തേക്ക് കുടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനേക്കാളും ഒരുപാട് കൂടുതൽ ഉദാഹരണത്തിന് അഞ്ച് ലിറ്ററിൽ കൂടുതൽ കൂടുതൽ വെള്ളം ഒരു ദിവസം കുടിച്ചാൽ അത് വേറൊരു അസുഖമാണ് അങ്ങനെ സൈക്കോജനിക് എന്ന് പറയും അതൊരു ചെറിയ മാനസികമായിട്ടുള്ള ഒരു അസുഖമാണ് അത്രയും കൂടുതൽ വെള്ളം കുടിക്കുന്നതും സോ എല്ലാം നമ്മൾ മിതമായ രീതിയിൽ മുന്നോട്ട് പോവുക വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് പുറത്തധികം പോവാത്ത ഒരാളാണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമേ ഒരു ദിവസം ഉള്ളൂ അപ്പം അതിന് കണക്കായിട്ടുള്ള മൂത്രം തന്നെയേ പുറത്തും പോവുള്ളൂ അപ്പം ഒരുപാട് വെള്ളം ഓവറായിട്ട് കുടിക്കുന്നതും അത്ര നന്നല്ല ഇത് അതും നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ചക്കരക്കുടം വെച്ചിട്ട് അതിനകത്ത് ഉറുമ്പ് വരരുത് എന്ന് പറഞ്ഞാൽ പറ്റുമോ ആ സെയിം രീതിയിലാണ് പ്രമേഹവും യൂറിനറി ഇൻഫെക്ഷനും തമ്മിലുള്ള ബന്ധം പ്രമേഹം കൂടി നിൽക്കുന്ന അവസരത്തിൽ യൂറിനകത്ത് പഞ്ചസാര വരും ഷുഗർ വരും അപ്പം നാച്ചുറലി ഈ ഷുഗർ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറയും നമ്മൾ ആദ്യം സൂചിപ്പിച്ച സ്കിന്നിന്റെയും മ്യൂക്കോസയുടെയും പ്രതിരോധ ശക്തി കുറയും അപ്പം അത് കാരണം ഈ അണുക്കള് വളരാനും എല്ലാം സാധ്യതയുണ്ട് പിന്നെ ഇത് കൂടാതെ ഒരു ഒരു പ്രമേഹം കൺട്രോൾ പ്രശ്നമുള്ള പ്രമേഹം കൺട്രോൾ അല്ലെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ ഒരു പ്രമേഹ രോഗിയാണ് പെർഫെക്റ്റ് കൺട്രോളിലാണ് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ട് വേറെ ഒരു അമിതമായ വണ്ണമില്ല ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് അടിക്കടി യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറവാണ് സാധാരണക്കാരെ പോലെ സാധാരണക്കാരെ ഉള്ളൂ ഇപ്പം ഈവൻ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളവും ഈ ഇൻഫെക്ഷന്റെ റേറ്റ് കൂടുതലെന്ന് പറയാനില്ല അതിന്റെ സിവിയറിറ്റി കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിപ്പോ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഈ പതിനഞ്ചിനും നാല്പത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അവരധികം ചികിത്സ നോക്കില്ല ചികിത്സ തേടില്ല അപ്പൊ അവർ ആദ്യം കുറച്ച് വെള്ളം എല്ലാം കുടിച്ച് പറയണ്ട ഇത് എങ്ങനെ നമ്മളിനെ അടുത്ത് പോയി ഇത് എങ്ങനെ പറയും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് വെച്ച് വെച്ച് പലപ്പോഴും ഈ നമ്മള് ഒരു യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത് മൂത്രാശയം എന്ന് പറയുന്ന ലോവർ യൂറിനറി സിസ്റ്റവും അപ്പർ യൂറിനറി സിസ്റ്റവും ഉണ്ട് ഈ ലോവർ യൂറിനറി സിസ്റ്റം എന്ന് പറയുന്ന ബ്ലാഡർ മുതൽ താഴോട്ട് മൂത്ര സഞ്ചി യൂറേത്ര അതെല്ലാമാണ് ലോവർ സിസ്റ്റത്തിൽ വരുന്നത് കിഡ്നിയും യുറീട്രുമാണ് അപ്പർ സിസ്റ്റം ഇപ്പൊ പലപ്പോഴും ഈ ലോവർ സിസ്റ്റത്തിലുള്ള ഇൻഫെക്ഷൻ ചിലപ്പോഴും അമേനിലേക്ക് കിഡ്നിയിലേക്ക് ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യത ഉണ്ട് അതേപോലെയാണ് ഈ ചില ജനിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വെസൈക്കോ യൂറീട്രിക് റീഫ്ലക്സ് എന്ന് പറഞ്ഞൊരു അസുഖം അതായത് നോർമലി മൂത്രം ഒരു വൺ വേ ട്രാക്റ്റാണ് കിഡ്നിയിലുണ്ടാവുന്ന മൂത്രം യുറീട്രൂ വഴി മൂത്രസഞ്ചിയിൽ വരും ബ്ലാഡറിൽ അവിടുന്ന് വെളിയിലോട്ട് യുറത്ര വഴി വെളിയിലേക്ക് പോകും പക്ഷെ ചില സമയത്ത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ യുറീറ്റർ വന്ന് മൂത്രസഞ്ചിയില് മൂത്രം വരുന്ന രണ്ട് ദ്വാരങ്ങളുണ്ട് രണ്ട് സൈഡിൽ നിന്നും ഓരോ യുറീറ്റർ വന്ന് ഓരോരോ ദ്വാരമുണ്ട് അപ്പൊ ഈ മൂത്രസഞ്ചി കൺട്രാക്ട് ചെയ്യുമ്പോൾ മേളിലോട്ട് പോവാ മേളിലോട്ട് പോവാതെ ആ ദ്വാരം അടയും പുറത്തോട്ടുള്ള ആ ഒരു ഫിങ്ടർ മാത്രം തുറന്നിട്ടാണ് യൂറിൻ പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ നാച്ചുറലി ആ മേളിലുള്ള ആ ദ്വാരവും തുറന്നിരിക്കുകയാണെങ്കിൽ യൂറിൻ തിരിച്ചു കയറില്ലേ ശരിയാണ് പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് ജന്മനാലേ തന്നെ ഇത് അടയുന്ന ആ മെക്കനിസം കറക്റ്റ് ആവില്ല അങ്ങനെ ആയിരിക്കുമ്പോ യൂറിൻ തിരിച്ച് ബ്ലാഡറിൽ നിന്ന് യുറീറ്റർ ആ നാളിയിലേക്കും കിഡ്നിയിലോട്ടും തിരിച്ചു കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കും യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് നമുക്കൊരു ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർക്ക് കേൾക്കാം ചോദിച്ചോളൂ പിന്നെ ഞങ്ങൾ ഓ പറഞ്ഞോളൂ മലപ്പുറം തിരൂരിന്നാണ് മനസിലായി എനിക്കറിയാം തിരൂരല്ല മൂത്രം ഇങ്ങനെ പോവാണ് എത്ര പ്രായമുണ്ട് ഉണ്ട് അൻപത്തിരണ്ട് വയസ്സ് എത്ര മക്കളുണ്ട് ആറു മക്കൾ ഓക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് അതായത് ഒരു മൂന്നോ അതിൽ കൂടുതലോ പ്രസവം നടത്തിയിരിക്കുന്ന സ്ത്രീകൾക്ക് ഈ മൂത്രാശി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി നോർമലി പോവാതിരിക്കാൻ വേണ്ടി ഒരു സ്വിംഗ്റ്ററുണ്ട് അപ്പൊ നമ്മൾ ഈ പ്രസവത്തിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ സ്വിംഗ്റ്ററിന്റെ ശക്തി കുറയും ബലം കുറയും അപ്പോൾ ഇതിന് രണ്ട് രീതിയിലുള്ള ചികിത്സയുണ്ട് ഒന്ന് ഇതിന് പ്രത്യേക രീതിയിലുള്ള എക്സസൈസ് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം അവർ പറഞ്ഞു തരും അതിന് ഈ പെൽവിക് എക്സസൈസ് എന്നാണ് പറയുന്നത് ഈ ഫിംഗറിന്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ എക്സസൈസ് ഇതൊരു ആറാഴ്ച മുതൽ മൂന്ന് മാസം വരെ ട്രൈ ചെയ്തിട്ട് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും കിട്ടുന്നില്ലെങ്കിൽ നമുക്കിതിന് ചെറിയ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും സ്ലിംഗ് സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ ഫിംഗറിനെ കുറച്ചും കൂടെ ബലപ്പിക്കാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം ഒരു നല്ല ഗൈനക്കോളജിസ്റ്റ് അടുത്തുള്ള ഒരാളെ കാണുക ഈ എക്സസൈസ് ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം ശരിയാവുന്നില്ലെങ്കിൽ ഓപ്പറേഷനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം ഡോക്ടർ ഈ ഈ മൂത്രാശയ അണുബാധ കഴിഞ്ഞാൽ വേദന ലക്ഷണം ഇൻഫെക്ഷൻ ആക്ച്വലി ഗർഭാവസ്ഥയില് വലിയ സിംറ്റംസ് ഒന്നും ഇല്ലാതെ യൂറിനറി ഇൻഫെക്ഷൻ വരാം അപ്പൊ അതിന് എസിംറ്റമാറ്റിക് ബാക്ടീറിയ എന്നാണ് പറഞ്ഞത് എസിംറ്റമാറ്റിക് എന്ന് പറഞ്ഞ സിംറ്റം ഇല്ലാതെ വരുന്ന മൂത്രാശയത്തിലെ അണുബാധ സാധാരണക്കാരിലൊക്കെ സാധാരണ ബാക്കി എല്ലാവരിലും യൂഷ്വലി എന്തെങ്കിലും ഒരു സിംറ്റം വരും സാധാരണ കാണുന്നത് പനിയും ചെറിയ ഒരു ചൂടും മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദനയും ചില സമയങ്ങളിൽ മൂത്രത്തിന്റെ കളർ വ്യത്യാസവും ഇത് മൂന്നും ആയിരിക്കും പ്രധാനമായിട്ടും കാണുന്നത് പസ് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ ടോയ്ലറ്റിനകത്തോട്ട് ഒഴിക്കുമ്പോൾ പക്ഷെ സിവിയർ കേസസിൽ മാത്രമേ ഒഴിക്കുമ്പോഴേ മൂത്രത്തിന് അത് പഴുപ്പായിട്ട് കാണുകയാണെങ്കിൽ അത് സിവിയറായിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ ആണ് ഞാൻ ഈ പറയുന്നതെല്ലാം ലോവർ യൂറിനറി സിസ്റ്റത്തിന്റെ ഇൻഫെക്ഷനാണ് ബ്ലാഡറിലും യൂറത്രയിലും വരുന്നത് യൂറത്രയിൽ വരുന്ന ഇൻഫെക്ഷനാണ് കൂടുതൽ വേദന വരുന്നത് കാരണം നാളിൽ കൂടി യൂറിൻ പോകുന്ന സമയത്ത് ആരും പറയുന്ന ജീവൻ പോകുന്ന ഒരു വേദനയായിരിക്കും ആ സമയത്ത് വരുന്നത് ബ്ലാഡറിലുള്ളതിന് കൂടുതൽ നമ്മൾ മൂത്രം പിടിച്ചു വെക്കുമ്പോൾ അടിവയറിൻ്റെ ഒരു വേദന ചെറിയ പനി അതേസമയം ഈ ഇൻഫെക്ഷൻ മേളിലോട്ട് കയറുകയാണെങ്കിൽ യുറീറ്റർ എന്ന് പറഞ്ഞ നാളിലോ കിഡ്നിയിലോട്ടോ ഈ ഇൻഫെക്ഷൻ കേറുകയാണെങ്കിൽ കടുത്ത പനി വരും ഒരു നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് ആ രീതിയിലുള്ള പനി വയറുവേദന ഷർദില് കുളിര് കുളിരെന്നു പറഞ്ഞ ചില പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ താടി ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കും കൈകാലെല്ലാം നമ്മൾ വിചാരിക്കും പണ്ട് ഈ മലേറിയയൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാരിന്ന് വിറയ്ക്കുന്ന പോലെ ഈ താടി വരെ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കും അത്രയും പനിക്കും ഹൈ ഫീവറും ചിൽസ് എന്ന് പറയും ഈ കുളിരെന്ന് ആ ചിൽസും പിന്നെ അങ്ങനെ അത്രയ്ക്കും ഒരു ഒരു വളരെ അല്ല അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് ആദ്യം ചെറിയ വേദനയൊക്കെ വരുമ്പോ എല്ലാവരും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് തൽക്കാലം വേറെ എന്തെങ്കിലും ചെറിയ മരുന്നുകളൊക്കെ ചെയ്ത് ഡോക്ടറുടെ അടുത്ത് പോകാതെ എങ്ങനെയൊക്കെ നോക്കാമോ അതെല്ലാം നോക്കിയിട്ടായിരിക്കും യൂഷ്വലി വരുന്നത് വരുന്നതാണ് ചില സമയത്ത് ഇതങ്ങ് ഈ പൈലോനെഫ്രൈറ്റിസ് യൂഷ്വലി കാണുന്നത് പ്രമേഹം ഉള്ള ആൾക്കാരിലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അല്ലാതെ മൂത്രാശയത്തിൽ എന്തെങ്കിലും മറ്റേ റീഫ്ലക്സ് ഉള്ള പേഷ്യൻസിനോ അങ്ങനെ എന്തെങ്കിലും ആണ് യൂഷ്വലി ഈ അങ്ങനെ പറയാനില്ല ഡയബറ്റീസ് ഉള്ളവരിൽ സിംറ്റംസ് കുറവാണെന്ന് പറയാനില്ല അവർക്കും ഇതേപോലെ തന്നെയുള്ള സിംറ്റംസ് അതെ വേദന പനി എല്ലാം അതേപോലെ തന്നെ ഉണ്ടാവും ഡോക്ടർ സാധാരണ സ്ത്രീകൾ വരുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി ഗുരുതരമായിട്ട് ഈ പ്രഗ്നന്റ് ലേഡീസിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ശ്രദ്ധിക്കണമല്ലേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഒന്ന് നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എസിംറ്റമാറ്റിക് ബാക്ടറിയോറിയ എന്ന് പറഞ്ഞിട്ട് ചില പ്രഗ്നന്റ് സ്ത്രീകൾക്ക് യാതൊരു ലക്ഷണങ്ങളും ഇല്ലാതെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരാം അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ വരാനുള്ള ചാൻസസ് ആണ് അങ്ങനെ പ്രത്യേകം പറയാനില്ല പക്ഷെ ഇതുപോലെ എന്തെങ്കിലും അടിസ്ഥാനമായിട്ട് യൂറിനറി സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറുള്ള സ്ത്രീകൾക്കാണ് കൂടുതൽ ഇത് കാണുന്നത് പക്ഷെ അല്ലാതെയും ചില സ്ത്രീകൾക്ക് ഇതേപോലെ ഒരു സിംറ്റോ ഇല്ലാതെ വരാം ഇപ്പൊ റുട്ടീൻ ആയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പസ് പസ്സെൽസ് പഴുപ്പിന്റെ അംശം കണ്ട് കൾച്ചർ ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ളത് അറിയുന്നത് അപ്പൊ അതിന്റെ പ്രോബ്ലം ഇങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് കുറഞ്ഞിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഇൻഫെക്ഷൻ അതെ കാരണം ഈ ഒരു ഇൻഫെക്ഷൻ ശരീരത്തിൽ നിൽക്കുകയല്ലേ അപ്പൊ അത് കാരണം ബാക്കിയുള്ള മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടും അങ്ങനെ ആ ഒരു കുഞ്ഞിന്റെ വളർച്ചയെ തന്നെ അത് ബാധിക്കുകയും ന്യൂണീറ്റിൽ സെപ്സിസ് എന്ന് പറയും ഈ മാസം തെയാതെ പ്രസവ പ്രസവിക്കുന്ന കുഞ്ഞിന് തന്നെ ആദ്യത്തെ ഒരു മാസത്തിനകം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എസിംറ്റമാറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി സമയത്ത് കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചികിത്സ എന്ന് പറയുമ്പോൾ ആ സമയത്ത് സാധാരണ കൊടുക്കുന്ന എല്ലാ ആന്റിബയോട്ടിക്സും നമുക്ക് കൊടുക്കാൻ പറ്റില്ല പ്രഗ്നൻസിയില് അപ്പം നമ്മളെപ്പോ ഒരു യൂറിനറി ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്താലും നമ്മളൊരു കൾച്ചർ ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ അതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് കൾച്ചർ കുറച്ച് കോസ്റ്റ്ലി ആണ് അത് തന്നെ രണ്ടു തരം കൾച്ചറുണ്ട് ഒരു ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ കൾച്ചറുണ്ട് അപ്പൊ അത് കുറച്ചും കൂടെ കോസ്റ്റ്ലി ഒരു അഞ്ഞൂറ് രൂപ ആ റേഞ്ചൊക്കെ വരും കൾച്ചർ ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മൂത്രാശയത്തിലെ ഇൻഫെക്ഷൻ പലതരം അണുക്കൾ കാരണം വരാം ഓക്കെ ഏത് തരം അണു ആണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നതനുസരിച്ചാണ് അതിന് തക്കതായിട്ടുള്ള ആന്റിബയോട്ടിക് കൊടുക്കുന്നത് അപ്പോൾ പലപ്പോഴും ആ ഒരു പതിനഞ്ചിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഈ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കോമണായിട്ടൊരു ഈ കൊളൈ എസ്റ്ററിഷ്യ എന്ന് പറയുന്ന ഒരു ഓർഗനിസമാണ് ഏറ്റവും കോമൺ ആയിട്ട് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്നതിലും ചികിത്സയിലും ഉണ്ട് അത് കൂടുതലും പാശ്ചാത്യ രാജ്യങ്ങളിലാണ് കാരണം അവിടെ ആരും സ്വന്തം പൈസ കൊടുത്ത് ടെസ്റ്റോ ചികിത്സയോ ചെയ്യുന്നില്ല ഇൻഷുറൻസ് ആണ് അപ്പൊ എപ്പോഴും ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു ടെസ്റ്റ് ചെയ്താൽ എത്ര രൂപയാവും ടെസ്റ്റ് ചെയ്യാതെ വെറുതെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയാവും ആ മരുന്ന് കാരണം ആർക്കെല്ലാം എന്തെല്ലാം സൈഡ് ഇഫക്റ്റ് വന്നു ആൻഡ് അതിന് ചികിത്സിക്കാൻ എത്ര രൂപയായി ഓ സോ ഇതെല്ലാം ഓർ അതിന് വേറെ എന്തെങ്കിലും പാർശ്വഫലങ്ങളോ അങ്ങനെ എന്തെങ്കിലും അത് കാരണം എന്തൊക്കെ നഷ്ടം വന്നു അപ്പൊ ഇതിനെ ഒരു ഇതിനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്തിട്ടാണ് ഓരോ അസുഖത്തിനും ഒരു ടെസ്റ്റ് വേണോ വേണ്ടയോ എന്ന് നിഷ്കർഷിക്കുന്നത് അപ്പൊ ഇപ്പൊ അവരുടെ കണ്ടുപിടുത്തം അനുസരിച്ച് ഈ ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ആദ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ വല്ലപ്പോഴും വരുന്ന ഒരു യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ കൾച്ചർ ചെയ്യേണ്ട കാര്യമില്ല

മൂന്ന് രണ്ടൂന്ന് ദിവസംന്നാണോ പറഞ്ഞത് ഓക്കെ ഏതായാലും ഒരാഴ്ചയാണെങ്കിൽ അത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നില്ല യൂഷ്വലി മൂത്രത്തിന് ഈ ചൂട് പോലെ തോന്നുന്നത് ഒന്ന് നമ്മൾ ശരിക്കും വെള്ളം കുടിക്കാത്തപ്പോ രണ്ട് നമുക്ക് എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോ ഇത് ആദ്യം ഒന്ന് നല്ലോണം വെള്ളം കുടിച്ച് നോക്കുക ആ ഒരു സംശയം തീർക്കാൻ വേണ്ടി യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക യൂറിനിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് രണ്ട് മലം പോകാനുള്ള ബുദ്ധിമുട്ടിന്റെ കാര്യമാണെങ്കിൽ എത്ര പ്രായം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഇതൊരു അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു മാസങ്ങളോളം നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഈ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് മലബന്ധം വരികയാണെങ്കിൽ തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞാൽ ഇതുപോലെ വരാം അപ്പൊ അതൊന്ന് നോക്കിക്കോളുക പിന്നെ ഇപ്പോ പലപ്പോഴും ഈ നടുവേദനയുടെ ഒരു കാര്യമായിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുമ്പോഴാണ് അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അളവ് മിനിമം മുപ്പത് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതും നടുവേദനയും കാര്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നൊരു വൈറ്റമിൻ ഡി ലെവൽ നോക്കുന്നതും നന്നായിരിക്കും ശരി ഡോക്ടർ ഒരു കോൾ കൂടി ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ പറഞ്ഞോളൂ പിന്നെ മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയതാ പിന്നെ മൂത്രം എങ്ങനെ മൂത്രം ഇങ്ങനെ ഒഴിക്കണമെന്നു തോന്നാ സൗണ്ട് ആ സൗണ്ട് ശ്രദ്ധിക്കാതെ ഹലോ ഹലോ പിന്നെ മൂന്ന് വർഷം മുമ്പേ തുടങ്ങിയതാണ് പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ മൂത്ര ഒഴിച്ച് ഇങ്ങനെ പോവായിരുന്നു അത് എനിക്ക് മുപ്പത് വയസ്സിൽ തുടങ്ങിയതാ ഓക്കേ ഇപ്പഴും ഒഴിക്കണമെന്ന് തോന്നുന്ന പെട്ടെന്ന് ഒഴിച്ച് നോക്കി വയറ് വീർത്തിങ്ങനെ വരിക അടിവയറും പിന്നെ ഒക്കെ കൂടെ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് ബയോപ്സി വരെ ചെയ്ത് എന്താന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ ഏത് അവയവത്തിന്റെ ബയോപ്സിയാണ് ചെയ്തത് ബ്ലാഡറിന് അപ്പൊ ഏത് ഡോക്ടറെ ആയിരുന്നു യൂറോളജിയിലാണോ കാണിച്ചത് ആ യൂറോളജിയിൽ കാണിച്ചു കാണിച്ച ആദ്യം ഇത് കാണിച്ചു അവരപ്പോ എന്തെങ്കിലും തന്നിരുന്നോ ഇങ്ങനെ ഒരു ഓവർ ഓവർആക്റ്റീവ് ബ്ലാഡർ പോലെയാണ് തോന്നുന്നത് അപ്പൊ അവര് ബയോപ്സി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനകത്ത് എന്തെങ്കിലും പോളിപ്പോ അങ്ങനെ എന്തെങ്കിലും കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് മൂത്രസഞ്ചിക്കകത്ത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ചെറിയ ആ ഓക്കേ അപ്പൊ എന്ത് അത് ഈ നമ്മുടെ ഈ ഫ്രീക്വൻ്റ് ആയിട്ട് മൂത്രം ഒഴിക്കുന്നതുമായിട്ട് ബന്ധമുള്ളതല്ല ആ ബയോപ്സി എടുത്തത് ഇപ്പൊ യൂഷ്വലി ഇതിന് ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നാണ് പറയുക അപ്പൊ അതിന് യൂഷ്വലി ടാബ്ലറ്റ്സ് ഉണ്ട് ഈ ഓക്സി ബ്യൂട്ടിനിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടാബ്ലറ്റ്സ് കഴിക്കേണ്ട ഒരു ആവശ്യം വന്നേക്കാം അപ്പൊ ഒരു നല്ല യൂറോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ടാബ്ലെറ്റ്സ് തരും ഡെയിലി രാവിലെ കഴിക്കുക അത് ഡോക്ടർ നമ്മൾ യൂറിൻ ൾച്ചറിനെ കുറിച്ചായിരുന്നു അതൊരു പരിശോധന രീതിയാണോ ഡോക്ടർ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എന്തോ ഏതാണു കാരണമാണ് ഇൻഫെക്ഷൻ വന്നത് എന്നുള്ളത് അറിയാനാണ് നമ്മൾ ഈ കൾച്ചർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ അത് പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ഓർമ്മയില്ല അപ്പൊ ഇപ്പൊ അവർ പറയുന്നത് ഈ ഒരു ഫിഫ്റ്റീൻ ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സിലുള്ള സ്ത്രീകളിൽ വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ ആദ്യമായിട്ട് വരുന്നതിന് കൾച്ചർ വേണ്ട ആന്റിബയോട്ടിക് കൊടുത്താൽ മതി പക്ഷെ അടിക്കടി വരികയാണെങ്കിലോ കൊച്ചുകുട്ടികളില് പുരുഷന്മാർക്ക് പ്രഗ്നന്റ് ആയവർക്ക് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം വരുന്നവർക്ക് ഷുഗർ ഉള്ളവർക്ക് അങ്ങനെ എന്തെങ്കിലും വേറെ അസുഖം കൂടെ ഉള്ളവർക്ക് ഇതേപോലെ ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ നമ്മളതിന് കൾച്ചർ ചെയ്ത് ഏത് അണുവാണെന്ന് കണ്ടുപിടിക്കണം അപ്പം കൾച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന്റെ കൂടെ ഒരു സെൻസിറ്റിവിറ്റി ടെസ്റ്റ് കൂടെ വരും കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി എന്നാണ് നമ്മൾ പറയുന്നത് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ അണുവിന് ഏത് ആന്റിബയോട്ടിക് കൊടുത്താൽ ഏൽക്കും ആ അണു ചാവും അപ്പം ആ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രിഫറൻസ് കൂടെ ഈ ഒരു കൾച്ചറിനകത്ത് വരുന്നുണ്ട് അപ്പം അത് കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക് അപ്പോൾ ഏത് കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റും ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള അപ്പോൾ അത് തന്നെ ഇപ്പോൾ മൂന്ന് ആൻറ്റിബയോട്ടിക്സ് ഒരേപോലെ സെൻസിറ്റീവ് ആണെങ്കിൽ ഓരോ ആൻറ്റിബയോട്ടിക്കിനും ഓരോ ഗ്രേഡുണ്ടല്ലോ ഏറ്റവും കുറഞ്ഞ ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കും ഏറ്റവും ശക്തിയുള്ള ആൻറ്റിബയോട്ടിക് അപ്പോൾ അതിന് കൊടുക്കേണ്ട കാര്യമില്ല അതിനകത്ത് ഏറ്റവും വീര്യം കുറഞ്ഞ ആൻറ്റിബയോട്ടിക്ക് നമ്മൾ

ഒരു ചെറിയ ശതമാനത്തിനെങ്കിലും മൂത്രാശയത്തിലെ ടി ബി ആവാം കാരണം അപ്പൊ അതിന് പ്രത്യേക ടെസ്റ്റുകളുണ്ട് മൂത്രം ടി ബിക്ക് വേണ്ടിയുള്ള കുറച്ച് വില കൂടിയ ടെസ്റ്റാണ് അറൌണ്ട് മൂവായിരം നാലായിരം രൂപയാവും ആ ടെസ്റ്റിന് മൂത്രാശയത്തിലെ ടി ബി കണ്ടുപിടിക്കാനും അതിൻ്റെ എഗെൻ ഇപ്പം പല ടി ബിയുടെ മരുന്നുകളും കൊടുക്കുമ്പോൾ അണുക്കൾ റെസിസ്റ്റൻ്റ് ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ ആ റെസിസ്റ്റൻസ് നോക്കാനും എല്ലാം ഈ ടെസ്റ്റ് വഴി സാധിക്കും ആ ഒരു മൂത്രാശയത്തിലെ ടി ബി വരാം എന്നുള്ളൊരു കാര്യം ഫിസിഷ്യൻസ് എപ്പോഴും മനസ്സിൽ ഡോക്ടേഴ്സ് എപ്പോഴും മനസ്സിൽ ആ ഒരു പോസിബിലിറ്റി കൂടെ വയ്ക്കണം തീർച്ചയായും ഇത്തരത്തിൽ അണുബാധ വന്ന് ഒരു ട്രീറ്റ്മെന്റിന് പോകുന്നതിനേക്കാൾ നല്ലത് അണുബാധ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് ഇതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആ ഒരു ക്യാരക്ടർ അങ്ങ് മാറ്റുക മൂത്ര ഒഴിക്കാനൊക്കെ തോന്നുമ്പോൾ ഉടൻ തന്നെ പോവുക നന്നായി വെള്ളം കുടിക്കുക വ്യക്തിശുചിത്വം പാലിക്കുക ഇതൊക്കെ ചെയ്താൽ ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരാതെ സൂക്ഷിക്കാൻ തന്നെ കഴിയും വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന് ഇന്നത്തെ ഡോക്ടർക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം